ഇവിടെ എന്താ പറയണത്? യസ്യന അഹംകൃതോ ഭാവോ ബുദ്ധിർ യസ്യന ലിപ്യതേ ഹത്വാപി സ ഇമാൻ ലോകാൻ നഹന്തി ന നിബദ്ധ്യതേ. ആരുടെ മനസ്സിലാണോ ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ഭാവമില്ലാത്തത്? വാസ്തവത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്താ? ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഈ സംസാരിക്കുന്നതിൽ ഞാനാണോ സംസാരിക്കുന്നത്? ഞാൻ എന്ന് പറയുന്നത് എവിടെയാ? ശരീരത്തിൻ്റെ ഉള്ളിൽ, മനസ്സിനപ്പുറം, ബുദ്ധിക്കപ്പുറം, അഹങ്കാരത്തിനപ്പുറം ഏതോ ഒരു ഉൾപൊരുളിനെയാണ് ഞാൻ എന്ന് പറയുന്നത്. ആ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ പ്രവർത്തനം എന്താ? സംസാരം. അതാരാ നടത്തുന്നത്? ശബ്ദനാളം. അതിൽ നാവുണ്ട്, വായുണ്ട്, പല്ലുണ്ട്, തൊണ്ണുണ്ട്, ചുണ്ടുണ്ട്, മൂക്കുണ്ട്, ഒക്കെ ഉണ്ട് അതിൽ. ആ അവയവങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഞാൻ എന്ന് പറയുന്ന മേഖലയിൽ ഒരു പ്രവൃത്തിയും ഒരു കാലത്തും നടക്കുന്നില്ല. പ്രവൃത്തിയുടെ ഒരു ഫലവും അവിടെ ചെന്ന് വീഴുന്നുമില്ല. അപ്പം ആർക്കാണോ നാഹങ്കൃതോഭാവോ, ഒന്നിലും ഒരിക്കലും ഞാൻ പ്രവർത്തിക്കുന്നില്ല. ബുദ്ധിരയസ്യന ലിപ്യതേ, ഇത് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രം ഈ ഭാവമുണ്ടായാൽ പോരാ. ആ പ്രവർത്തിച്ചതിന് ശേഷം കൊല്ലങ്ങൾ കഴിഞ്ഞാലും ദശാബ്ദങ്ങൾ കഴിഞ്ഞാലും ഞാൻ അന്നങ്ങനെ ചെയ്തു പോയില്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേപനം, ഒരൊട്ടൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. അപ്പോൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാനല്ല പ്രവർത്തിക്കുന്നത്, പ്രകൃതി രൂപപ്പെടുത്തിയ നാവ്, രൂപപ്പെടുത്തിയ പല്ല്, രൂപപ്പെടുത്തിയ ചുണ്ട്, രൂപപ്പെടുത്തിയ മൂക്ക്, ശബ്ദനാളം, അതാണല്ലോ ഇവിടെ പ്രവർത്തിക്കുന്നത്. അല്ലാണ്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ? ഞാൻ എന്നതുകൊണ്ട് ഞാൻ എൻ്റെ നാവിനെയാണോ ഉദ്ദേശിക്കുന്നത്? പല്ലിനെയാണോ ഉദ്ദേശിക്കുന്നത്? അപ്പം ഉള്ളിലുള്ള ആ ആത്മതലത്തിൽ, ഉൾത്തലത്തിൽ മൂലപ്പൊരുളുണ്ടല്ലോ, അവിടെ ഒരു വിധത്തിലുള്ള പ്രവൃത്തിയും നടക്കുന്നില്ല. ബുദ്ധിർയസ്യനലിപ്യതേ, അതുമായി ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു തരത്തിലുള്ള ലേപനവും നമുക്കുണ്ടാവരുത്. പഞ്ചൈതേ തസ്യ ഹേതവാ എന്ന് പറഞ്ഞില്ലേ, അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാഹ ദൈവം ചെയ്വാത്ര പഞ്ചമം. ആ അഞ്ച് ഘടകങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത്, ഞാനതിൽ പെട്ടതല്ല എന്നിങ്ങനെ ബുദ്ധിയും നമുക്ക് ലേപനമില്ലാതെ ഇരിക്കുന്നുവോ? ഹത്വാപി സ ഇമാൻ ലോകാൻ, ഈ ലോകത്തിനെ മുഴുവൻ ആ ആൾ കൊന്നാൽ പോലും ന ഹന്തി ന നിബദ്ധ്യതേ, ആ ആൾ കൊല്ലുന്നുമില്ല. ആ പ്രവൃത്തി കൊണ്ട് അയാൾക്കൊരു ബന്ധനവും ഉണ്ടാവില്ല. അപ്പം ഈ പ്രവൃത്തി നടക്കുന്നത് മുഴുവൻ നമ്മുടെ മേഖലയിലല്ല, പ്രകൃതി രൂപപ്പെടുത്തിയ ഉപകരണ മേഖലയിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. ആ പ്രവൃത്തി കൊണ്ട് നമുക്ക് ലേപനം സംഭവിക്കുന്നു എന്ന് മാത്രം. ആ ലേപനമില്ലാതെ, അഹങ്കാരവുമില്ലാതെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. അഹങ്കാരത്തോടുകൂടി, ഹുങ്കോടുകൂടി പ്രവർത്തിക്കാം, അതില്ലാതെയും പ്രവർത്തിക്കാം. ഉള്ളതൊരു തരം, ഇല്ലാത്തത് വേറെ ഒരു തരം. ഉള്ളത് അജ്ഞാനം, ഇല്ലാത്തതോ ജ്ഞാനം. ഒന്ന് കുബുദ്ധി, പിന്നെ ഒന്ന് സദ്ബുദ്ധി. ഇതാണ് വ്യത്യാസം. ന ഹന്തി ന നിബദ്ധ്യതേ, അങ്ങനെ ആയാൽ താൻ ചെയ്യുന്ന പ്രവൃത്തി പ്രവർത്തിച്ചു എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ബന്ധനവും ഉണ്ടാവില്ല. അപ്പം സർവബന്ധനങ്ങളും ഇവിടെ അഹങ്കാരം കൊണ്ടുവരുന്നതാണ്, അഹങ്കാരം കൊണ്ടുവരുന്നതാണ്, തെറ്റിദ്ധാരണ കൊണ്ടുവരുന്നതാണ്. പ്രകൃതിയെയും പ്രകൃതി അല്ലാതെ അവിടെ ഒതുങ്ങി നിൽക്കുന്ന ഞാനെയും വ്യത്യാസപ്പെടുത്തി മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് വരുന്നതാണ് സർവവിഷമങ്ങളും. യസ്യനാഹംകൃതോ ഭാവോ ബുദ്ധിർ യസ്യന ലിപ്യതേ ഹത്വാപി സൈമാൻ ലോകാൻ നഹന്തി ന നിബദ്ധ്യതേ. അവിടുന്ന് അങ്ങോട്ട് ഞാൻ നിങ്ങളോട് പറയണ്ടായി, 13-ാമത്തെ അധ്യായം മുതൽ 6 അധ്യായം മുഴുവനും മനുഷ്യനെ അറിയാനുള്ള കാര്യങ്ങളെ വ്യക്തമായി 1, 2, 3, 4 എണ്ണിക്കുറുക്കി പറയുക. 13-ാമത്തെ അധ്യായത്തിൽ 20 ജ്ഞാനലക്ഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 20 എണ്ണം എത്ര വിശേഷപ്പെട്ട് പറഞ്ഞിരിക്കുന്നു. അമാനിത്വം, അധംബിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം എന്നിങ്ങനെ പോകുന്നു അത്. അധ്യാത്മജ്ഞാനനിത്യത്വം, തത്വജ്ഞാനാർത്ഥദർശനം, ഏതജ്ഞാനമിതി പ്രോക്തം. 20 ലക്ഷണങ്ങളെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിരിക്കുക. ഇതൊക്കെ നമുക്ക് പരിശീലിക്കാനും അഭ്യസിച്ച് പുഷ്ടിപ്പെടുത്താനും സാധിക്കുന്നതാണ്. അങ്ങനെ എണ്ണിപ്പറക്കി പറയുകയാണ്, ഇവിടെ അതുപോലെയാണ്. അത് കൂടുതൽ വ്യക്തമാക്കി ഇവിടെ പറയുന്നു 18-ാം അധ്യായത്തിൽ. ജ്ഞാനം, ജ്ഞേയം, പരിജ്ഞാത, ത്രിവിധ കർമ്മചോദന, കരണം, കർമ്മകർത്തേതി, ത്രിവിധ കർമ്മസംഗ്രഹ.
കർമ്മമണ്ഡലത്തിൽ ചോദനാന്നൊരു ഭാഗം, ആ കർമ്മം നിർവഹണം എന്ന് വേറൊരു ഭാഗം, പ്രവൃത്തി എടുക്കാനുള്ള ചോദന പ്രേരണ, പിന്നെ പ്രവൃത്തി. അതിനെ കൃഷ്ണൻ പറയാണ്, ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മചോദന, കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മസംഗ്രഹ. ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ ആ പ്രവൃത്തിയെ പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെയുണ്ട്. ഒരു പ്രവൃത്തി വേണമെന്ന് തോന്നി, അതിനെക്കുറിച്ച് വേണ്ടതുപോലെ മനസ്സിലായി, ആ പ്രവൃത്തിയെ പ്രവർത്തന പദ്ധതിയിലൂടെ അനുഷ്ഠാനമാക്കി തീർക്കുക, ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ ഈ പ്രവൃത്തി എടുക്കുന്നത് എവിടെയായിരുന്നു എടുക്കുന്നത്, ആരാണ് എടുക്കുന്നത്, എന്തുകൊണ്ടാണ്, ഈ ചോദ്യങ്ങളും ഉണ്ട്. ഇപ്പം കൃഷ്ണൻ പറയുകയാണ്, ചോദന എന്ന് പറയുന്നത് മൂന്ന് വിധത്തിലാണ്. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത. ഞാൻ പലപ്പോഴും ആലോചിക്കും, മനുഷ്യൻ്റെ ഈ പ്രവൃത്തിയെ, ജീവിതത്തിൽ നടക്കുന്ന പ്രവൃത്തികളെ വച്ച് ഇങ്ങനെ ഒരു ചർച്ച, ഒരു അപഗ്രഥനം, മനുഷ്യരെ ഈ വിഷയം ഒരു ചർച്ചാവിഷയമാക്കി ഗവേഷണം ചെയ്ത് അത് തെരഞ്ഞു പിടിച്ച് മനുഷ്യൻ അറിയാവുന്ന തരത്തിൽ ഇങ്ങനെ വിശകലനം ചെയ്ത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, ഇത് വേറെ എവിടെയാണ് നിങ്ങൾക്ക് കാണുക? കാര്യം രണ്ടക്ഷര കർമ്മം. ആ പ്രവൃത്തിയെ പറ്റിയിട്ടാണ് പറയുക, അഞ്ച് ഘടകങ്ങളുണ്ട് ഒരു കർമ്മത്തിനെന്ന്. ഇപ്പം പറയുന്നു ചോദന എന്ന് പറയുന്നത് തന്നെ മൂന്ന് വിധത്തിലാണ്, പ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ എങ്ങനെ നടക്കണം അതിനുള്ള സംഗ്രഹവും മൂന്ന് തരത്തിലാണ്. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത, ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയെക്കുറിച്ചുള്ള ഒരറിവ്, ജ്ഞേയം അറിയപ്പെടേണ്ടത്. ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ, ഗ്രഹിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ എന്തിനാ ഗ്രഹിക്കാൻ പുറപ്പെടുന്നത്, എന്താ നമുക്ക് അറിവ്, എന്താ അറിവാ വേണ്ടത്, ഏതാണ് ഫലപ്രദം, എന്തുകൊണ്ടാണ് പൂർണ്ണത, ഇത് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? സോ ഇൻ അവർ നോളേജ് ഓർ നോയിങ് എഫേർട്സ്, വാട്ട് എക്സാക്ട്ലി ഈസ് ദ നോവിൾ, ദ വൺ തിങ് ദറ്റ് വി ഹാവ് ടു നോ ആസ് എ റിസൾട്ട് ഓഫ് ദ നോയിങ് പ്രോസസ്, പെർസ്യൂയിങ് ദ എഫർട്ട് അറ്റ് നോളേജ്, വാട്ട് ഈസ് ദ വൺ ഫാക്ടർ വിച്ച് ഹാസ് ടു ബി നോൺ, ആൻഡ് വാട്ട് ഈസ് നോളേജ് ഓർ ദ നോയിങ് പ്രോസസ് ഓർ ദി ഔട്ട്കം ഓഫ് നോളേജ് ഇറ്റ്സെൽഫ്. നമ്മൾ ജ്ഞാനം എന്ന് പറഞ്ഞു, എന്താണ് ഈ ജ്ഞാനം, എന്തിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ്? ഇനി അറിയപ്പെടേണ്ടതൊന്നും ഉണ്ടെങ്കിലേ അറിവുണ്ടാവുള്ളൂ. പരിജ്ഞാത, ഇനി അറിയുന്ന ഒരാൾ. മൂന്ന് വിധത്തിലാണ് അത്ര കർമ്മത്തിനുള്ള ചോദന, ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത. ഇങ്ങനെ ജ്ഞാനത്തിലും ജ്ഞേയത്തിലും പരിജ്ഞാത ഭാഗത്തിലും മൂന്ന് വിധമാണെന്നാണ് പറയുന്നത്. ചോദ്യം എന്തായിരുന്നു? സന്യാസം എന്താ, ത്യാഗം എന്താ, സന്യാസം എന്താ, ത്യാഗം എന്താ, അതിൻ്റെ താത്വികമായിരിക്കുന്ന വശം പറഞ്ഞ് മനസ്സിലാക്കി തരൂന്ന് അർജുനൻ പറഞ്ഞതിന് മറുപടിയായിട്ടാണ് ഈ അധ്യായം. അപ്പം അദ്ദേഹം പറയുന്നു, ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത അത് മൂന്ന് തരത്തിലുണ്ടെന്ന്, ത്രിവിധ കർമ്മചോദന, കരണം കർമ്മകർത്തേതി, കരണം കർമ്മ കർത്താ ഇതി. മൂന്ന് വിധത്തിലാണ് കർമ്മം, കർമ്മം എന്ന് പറയുന്ന സംഗ്രഹം. ഈ കരണമില്ലാതെ, കർമ്മമില്ലാതെ, കർത്താവില്ലാതെ ഒരിക്കലും കർമ്മം സാധ്യമല്ല. കർമ്മത്തിനെ ചോദിപ്പിക്കണമെങ്കിലോ അതിന് ജ്ഞാനം വേണം, ജ്ഞേയം വേണം, പരിജ്ഞാത വേണം. ഇനി ഇതിനെ മൂന്ന് തരത്തിലാണ് സാത്വികം, രാജസം, താമസം എന്ന് പറഞ്ഞ് മൂന്ന് തരത്തിൽ പറഞ്ഞിരിക്കുക. അതിൽ ഞാൻ എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതൊരു സംഗ്രഹ പ്രവചനമാണല്ലോ. സാത്വികം എന്താണെന്ന് പറയാം, ബാക്കിയുള്ളത് നമുക്ക് അത്ര അറിയേണ്ട ആവശ്യമില്ല. സർവഭൂതേഷു യേനൈകം ഭാവം അവ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ഒക്കെ മൂന്ന് തരത്തിലാണ്. അപ്പം ആദ്യം എടുത്തു പറയുന്നത് ജ്ഞാനത്തിനെ കുറിച്ചാണ്. എന്താണ് ഈ ജ്ഞാനം? ഇപ്പം നിങ്ങളൊക്കെ ഈശ്വരഭജനം ചെയ്യുന്നവരും ക്ഷേത്രത്തിൽ പോകുന്നവരും ഒക്കെ ആയിരിക്കാം. പക്ഷേ ഈ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സങ്കല്പമോ ഒരു അറിവോ ഒരു വിലമതിപ്പോ ഒക്കെ ഉണ്ടാവും. അതെന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത, അതിൽ ആ ജ്ഞാനം എന്നുള്ളതിനെ കൃഷ്ണൻ സാത്വിക രാജസ താമസങ്ങളായി കണ്ട് സാത്വികം വിവരിക്കുകയാണ്. സർവഭൂതേഷു യേനൈകം ഭാവം അവ്യയം ഈക്ഷതേ.
അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. നിങ്ങൾ എന്തു വേണമെങ്കിൽ പറഞ്ഞോളൂ, എന്തു വേണമെങ്കിൽ ധരിച്ചോളൂ, പക്ഷേ ശരിയായിട്ടുള്ള അറിവാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കണം. എങ്ങനെ ചിന്തിക്കണം? സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും, ഏന, എന്ത് മൂലമാണോ, എന്ത് പ്രേരണ കൊണ്ടാണോ, ഏകം ഭാവം അവ്യയം ഈക്ഷതേ, എല്ലാ ഭൂതങ്ങളിലും വ്യയമില്ലാത്ത ഒരു ഭാവത്തെ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുമെങ്കിൽ ആ ദർശനമാണ്, ആ ജ്ഞാനമാണ് സാത്വികം. ഇപ്പൊ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്, ആരാണ് ഈ ദൈവം? സർവദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു ചൈതന്യ വിശേഷമാണ്. ആ ദൈവം ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ മാത്രമേ ഉള്ളൂ, അതോ വിഗ്രഹത്തിൻ്റെ നാലുപുറവും ശ്രീകോവിലിൻ്റെ ഉള്ളിലും പുറത്തും മതിൽക്കെട്ടിൻ്റെ ഉള്ളിലും പുറത്തും എല്ലാ ദിക്കിലും ഉണ്ടോ? അപ്പം നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ സർവവ്യാപകമായ ഒരു ചൈതന്യ വിശേഷത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് പുല്ലിംഗവും സ്ത്രീലിംഗവും നപുംസകലിംഗവും ഒന്നുമല്ല എന്നുള്ള മനസ്സിൽ നമുക്ക് ആ ഭാവം വേണം. അത് വരുമ്പോൾ അതാണ് സാത്വികം. അതിൽ കുറഞ്ഞതോ അതിൽ കലർന്നതോ ഒക്കെ മറ്റുള്ളത് ആ രാജസവും താമസവുമാണ്. ഈ ഭാവം മനസ്സിലും ബുദ്ധിയിലും ഉദിക്കുന്നതാണ്. അപ്പം എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നത് നാം ഈ ക്ഷേത്രത്തിൽ പോയി ഒരു വിഗ്രഹത്തെ നോക്കി ഭജിക്കുന്നത്, ആ വിഗ്രഹം ഒരു ഈശ്വരൻ്റെ പ്രതീകമാണ്, ദൈവത്തിൻ്റെ ഒരു പ്രതീകമാണ്, ആ ദൈവം എന്ന് പറയണതോ എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന ചൈതന്യ വിശേഷമാണ്. അപ്പം വ്യാപിച്ചു കിടക്കുന്ന ചൈതന്യ വിശേഷമാണ് എന്നുള്ള ഭാവം നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ കൂടുതൽ ഉറയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു ക്ഷേത്രത്തിനെ ഒറ്റ തിരിഞ്ഞ് കാണാൻ പറ്റില്ല, ലോകം മുഴുവനും ക്ഷേത്രമായി തീരും. അതാണ് സാത്വികം. ഈ സാത്വിക ഭാവം എപ്പോൾ വരും? നിങ്ങളിൽ സാത്വിക ഗുണമുണ്ടാവുമ്പോൾ. സാത്വിക ഗുണം എന്ന് പറഞ്ഞാലോ, അത് ആഹാരത്തിലുണ്ട്, വിഹാരത്തിലുണ്ട്, സംസാരത്തിലുണ്ട്, ചിന്തനത്തിലുണ്ട്, ആലോചനയിലുണ്ട്. അപ്പം നിങ്ങളുടെ വിചാരമൊക്കെ ആ നിലയ്ക്ക് സാത്വികം സാത്വികമായി തീരും. നമ്മൾ ധരിക്കുന്ന വസ്ത്രം, ഇപ്പം ഇന്നത്തെ കാലത്ത് പുതിയ പുതിയ വസ്ത്രം ഉണ്ടാക്കുന്നുണ്ട്, അതിൽ മുട്ടിൽ കുറേ തുറന്നു വിട്ടിട്ട് ഇങ്ങനെ ചരട് പുറത്തേക്ക് വന്നിരിക്കുക, അതൊരു പുതിയ മോഡലാണ്. എല്ലാവരും മേടിച്ചത് ധരിക്കുന്നു. ഈ കാൽമുട്ടിൻ്റെ അവിടെ തുറന്ന് മീശ പോലെ കുറേ നീണ്ടു കിടന്നാൽ എന്താ വിശേഷം എന്നുള്ളത് ആലോചിക്കില്ല, അതൊരു ഫാഷനായി, അത് ധരിക്കുകയായി. എവിടേക്കാണ് ഇനി ഈ വസ്ത്രം ധരിച്ചിട്ട് തുറപ്പിക്കാൻ പോകണമെന്ന് അറിയില്ല. വസ്ത്രം ശരീരത്തിന് മൂടാനുള്ളതാണ്, തുറക്കാനുള്ളതല്ല. തുറക്കാനുള്ളതാണെങ്കിൽ വസ്ത്രം വേണോ? ഒരു വസ്ത്രവും ഇല്ലാതെ നടക്കുകയല്ലേ ഏറ്റവും നല്ലത്? വസ്ത്രം ധരിക്കും വേണം, തുറക്കും വേണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി അത്. അപ്പോൾ എല്ലാ ഭൂതങ്ങളിലും ഏതറിവിനാൽ നിങ്ങൾ ഒരേ അവ്യമായിരിക്കുന്ന ഭാവത്തെ ദർശിക്കുന്നുവോ, അവിഭക്തം വിഭക്തേഷു, ഈ ലോകത്തിൽ കാണുന്ന വസ്തുക്കളൊക്കെ വിഭക്തങ്ങളാണ്. നോക്കൂ, എൻ്റെ മുൻപിൽ ഒരു സോപ്പ് ബോക്സ് പോലെ ഒരു പെട്ടിയുണ്ട്. ഇത് കുറച്ചൊരു ക്രീമാണ്, ഇതൊരു വാച്ചിൻ്റെ കഷ്ണമാണ്, ദാ ഇവിടെ ഒരു കൂടാണ്, ഒരു പെൻസിലാണ്, പുസ്തകമാണ്, ദാ ഇതെല്ലാം ഉണ്ട് അവിടെ. ഇത് ഒന്നിനൊന്ന് വിഭക്തമാണ്. ഇങ്ങനെ വിഭക്തങ്ങളായിരിക്കുന്ന പഞ്ചഭൂതങ്ങളിൽ ആ വിഭജനം ഏൽക്കാതെ ഭൂമിയിൽ എന്ന പോലെ വെള്ളത്തിലും രണ്ടിലും എന്ന പോലെ വായുവിലും അതുപോലെ അഗ്നിയിലും അതുപോലെ ആകാശത്തിലും എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നതാണ് മൂലപ്പൊരുൾ എന്നിങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നലാണ് സാത്വികജ്ഞാനം. ഇത് കേട്ടിട്ട് നിങ്ങൾ എന്തു വേണം? ഈ സാത്വികജ്ഞാനം വളരാനും വളർത്താനും പരമാവധി പരിശ്രമിക്കണം. അതിനാണ് ഭഗവത്ഗീത വായിക്കുന്നത്, അതിനാണ് ശാസ്ത്രശ്രവണം, അതിനാണ് തത്വമനനം. സർവഭൂതേഷു യേനൈകം ഭാവം അവ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം. അപ്പം സാത്വിക ജ്ഞാനമാണെങ്കിൽ നിങ്ങൾ വേർതിരിച്ച് കാണില്ല. നമുക്ക് അയ്യപ്പൻ വേറെ, വിഷ്ണു വേറെ, ദേവി വേറെ, വിഷ്ണു മായ വേറെ, ഇങ്ങനെയുള്ള തോന്നലേ നമുക്ക് ഉണ്ടാവില്ല. എല്ലാം കൂടിയിട്ട് ഒരു പൊരുളേ ഉള്ളൂ, അത് എവിടെ പോയി തൊഴുതാലും ആ പൊരുൾ തന്നെ. ഇവിടെ എന്താ പറഞ്ഞത്? ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മചോദന കരണം കർമ്മകർത്തേരി ത്രിവിധ കർമ്മസംഗ്രഹ. ഇപ്പൊ പറയണു,
നിയതം സംഗരഹിതം അരാഗദ്വേഷധകൃതം അഫലപ്രേപ്സുനാ കർമ്മ യത്തത് സാത്വികമുച്യതേ. ജ്ഞാനം കർമ്മച കർത്താച ത്രിധൈവ ഗുണഭേദതഃ എന്ന് പറയുണ്ടായല്ലോ, അതിനെക്കുറിച്ച് പറയുകയാണ്. നിയതം സംഗരഹിതം അരാഗദ്വേഷധകൃതം അഫലപ്രേപ്സുനാ കർമ്മ യത്തത് സാത്വികമുച്യതേ. നിയതം, നിയതം സംഗരഹിതം. നിയതം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നമ്മളുടെ ജീവിതദശയിൽ നമുക്ക് വേണ്ടിയോ സമാജത്തിന് വേണ്ടിയോ ലോകത്തിന് വേണ്ടിയോ എന്തെങ്കിലും പ്രത്യേക വ്യവസ്ഥകൾക്ക് വേണ്ടിയോ എന്ത് കർമ്മങ്ങൾ ചെയ്യാനുണ്ടോ അത് മുഴുവനും. ഇപ്പം നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു, നിങ്ങൾ ആരെങ്കിലും ടാക്സ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? പലരും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ടാക്സ് കൊടുക്കണ്ടേ? കൊടുക്കണം. ടാക്സ് കൊടുത്തുകൊണ്ട് സർക്കാർ അത് വേണ്ടതുപോലെ പിരിച്ചെടുത്താൽ മാത്രമേ അവർക്ക് എല്ലാ പ്രവൃത്തികളും ചെയ്യാനുള്ള വരുമാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ടാക്സ് കൊടുക്കുന്നത് ഒരാവശ്യമാണ്, ഒരാവശ്യമാണ്. ആ കാര്യവും വേണ്ടതുപോലെ ചെയ്യണം, അതിൽ വിട്ടുവീഴ്ച വരുത്തരുത്, ഒളിവും കളവൊന്നും പാടില്ല അതിൽ. നിയതം സംഗരഹിതം, ആ ചെയ്യുന്നതിൽ ഒരു വിധത്തിലുള്ള സംഘവും ഒട്ടലും നമുക്ക് പാടില്ല, എന്ത് പ്രവൃത്തി വേണമെങ്കിൽ ആവട്ടെ. നിയതം സംഗരഹിതം അരാഗദ്വേഷധകൃതം. രാഗമോ ദ്വേഷമോ ആകരുത് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്തെ പ്രേരണ. രാഗത്താലോ ദ്വേഷത്താലോ പ്രവർത്തിക്കാതെ രാഗവും ദ്വേഷവും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കാം, ഇല്ലാതെ പ്രവർത്തിക്കാം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് രാഗത്തെയോ ദ്വേഷത്തെയോ മുൻനിർത്തി ചെയ്യില്ല, അത് രണ്ടും ഇല്ലാതെ ചെയ്യുള്ളൂ എന്നൊരു വ്രതം നിങ്ങൾ അനുഷ്ഠിക്കൂ. അരാഗദ്വേഷധകൃതം അഫലപ്രേപ്സുനാ കർമ്മ. ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്ത് ഫലമുണ്ടെങ്കിലും അത് വേണം എന്ന് വിചാരിച്ച് ചെയ്യരുത്, പ്രവർത്തിച്ചോളൂ, ഫലം അതിൻ്റെ പാട്ടിൽ വന്നോളും. ആ ഫലത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഫലം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഉദ്ദേശിക്കുന്നത് ആദ്യം പറഞ്ഞതാണ്, അനിഷ്ടം ഇഷ്ടം മിശ്രം ച, അതാണ് ഫലം, അല്ലാണ്ട് വിഷയക ഫലമല്ല. ഇപ്പം നമ്മൾ യാത്ര ചെയ്യാനായി ഒരു വണ്ടി കയറി, ഡൽഹിക്കാണ് പോകേണ്ടത്, തൃശ്ശൂരിൽ നിന്നാണ് കയറണത്. അപ്പോൾ ഡൽഹിക്ക് പോകുന്ന വണ്ടിയിൽ കയറി ഇരുന്നാൽ ഡൽഹിയിൽ പോകുന്നുള്ളത് ശരിയാണ്? അതിന് വിരോധമില്ല. അപ്പോൾ പ്രവർത്തനത്തിൽ ഇഷ്ടാനിഷ്ട മിശ്ര ഫലങ്ങൾ, അതാണ് നമ്മൾ തള്ളിക്കളയേണ്ടത്. നിയതം സംഗരഹിതം അരാഗദ്വേഷധകൃതം അഫലപ്രേപ്സുനാ കർമ്മ. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്താലേ നന്നാവുള്ളൂ. തെറ്റായ മനോഭാവത്തോടുകൂടി എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതുപോലെ നമുക്ക് ശരിയായ മനോഭാവത്തോടുകൂടിയും പ്രവർത്തിക്കാം, അവിടെയും അതിന് കുഴപ്പം വരില്ല. അരാഗദ്വേഷധകൃതം അഫലപ്രേപ്സുനാ കർമ്മ യത്തത് സാത്വികമുച്യതേ. അപ്പോൾ ഒരു പ്രവൃത്തി സാത്വികമാകണമെങ്കിൽ ദാ ഈ ലക്ഷണങ്ങളൊക്കെ വേണം. അത് ഒരു കൃത്യമാകണം, കർത്തവ്യമാകണം, അതിൽ ഒട്ടലുണ്ടാവരുത്. രാഗം കൊണ്ടോ ദ്വേഷം കൊണ്ടോ ആകരുത് അത് ചെയ്യുന്നത്. അത് ജനിപ്പിക്കുന്ന ഇഷ്ടാനിഷ്ട മിശ്ര ഫലങ്ങളോട് നമുക്കൊരു വിധത്തിലുള്ള വിഷമവും തോന്നരുത്. അങ്ങനെ ആയാൽ ചെയ്യുന്ന പ്രവൃത്തി സാത്വികമായി. ഇനി കർത്താവിനെ പറ്റി പറയാം. ആ കർത്താവ് സാത്വികനാവുന്നത് എപ്പോഴാ? മുക്തസംഗോ അനഹംവാദി ധൃത്യുത്സാഹ സമന്വിത സിദ്ധ്യസിദ്ധ്യോർ നിർവികാര കർത്താ സാത്വിക ഉച്യതേ. മുക്തസംഗോ അനഹംവാദി ധൃത്യുത്സാഹ സമന്വിത. മുക്തസംഗോ അനഹംവാദി ധൃത്യുത്സാഹ സമന്വിത. ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ പലതവണ വായിക്കണം. ഇത് ഒരിക്കലും ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടു, അതുകൊണ്ടായില്ലേ, അതിൻ്റെ തുടക്കമാവണം. മുക്തസംഗ, സംഘത്തിൽ നിന്ന് മുക്തനായി, അതായത് സംഘമില്ലാതെ. അനഹംവാദി, ഞാൻ ചെയ്യണു ഞാൻ ചെയ്യണു ഞാൻ ചെയ്യണു ഞാൻ ചെയ്തു ഞാൻ ചെയ്തു ആ വിചാരമില്ലാതെ. അനഹംവാദി, അഹംവാദി അല്ലാതെ. ധൃതി ഉത്സാഹ സമന്വിത, ഒട്ടലുമില്ല, ഞാൻ ചെയ്യണു എന്നുള്ള അഭിമാനവുമില്ല എന്ന് വന്നാൽ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് ഉത്സാഹവുമില്ല വാശിയുമില്ല എന്ന് അങ്ങനെ വരാൻ പറ്റുമോ? പാടില്ല. ധൃതി ഉത്സാഹ സമന്വിത, അപ്പോഴാണ് നമുക്ക് ഉത്സാഹം, നല്ല ഉത്സാഹം.
മനസ്സിൽ തടസ്സമായിട്ടുള്ള രാഗമോ ദ്വേഷമോ ഇല്ല. തെറ്റായിട്ടുള്ള അഹങ്കാരവും നമ്മുടെ മനസ്സ് തീണ്ടുന്നില്ല. അത് രണ്ടുമില്ലാതെ ഉത്സാഹത്തോടുകൂടി നല്ല ധൃതി എന്ന് വെച്ചാൽ വിൽ പവർ, ഇച്ഛാശക്തിയോടുകൂടി ചെയ്യണം. സിദ്ധ്യസിദ്ധ്യോ നിർവികാര, ചെയ്യുന്ന പ്രവൃത്തി സിദ്ധമാകട്ടെ അസിദ്ധമാകട്ടെ അതിനെക്കുറിച്ച് ആലോചിക്കാതെ ഞാൻ പ്രവർത്തിക്കും. സാധാരണ നിലയ്ക്കത് സിദ്ധമാവണമല്ലോ. ഇനി എന്തെങ്കിലും കാരണത്താൽ അസിദ്ധമായാൽ അതിനെന്തിനാത്ര നമ്മൾ പരിഭ്രമിക്കാറുള്ളത്? തെറ്റ് സംഭാവ്യമാണ്. അഞ്ചാമത്തെ ഘടകമൊന്നുണ്ടല്ലോ, അതുള്ളിടത്തോളം കാലം നമ്മൾ ഇച്ഛിച്ചമായിരി മുഴുവൻ നടക്കില്ല. സിദ്ധ്യസിദ്ധ്യോർ നിർവികാര കർത്ത സാത്വിക ഉച്യതേ പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ചയാവേത്തി ബുദ്ധി സാ പാർത്ഥസാത്വികീ. അപ്പം ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം പറയുന്നു ജ്ഞാനം മൂന്ന് തരത്തിലാണ്, അതിൽ സാത്വികം എന്താണ്? കർമ്മം മൂന്ന് തരത്തിലാണ്, അതിൽ സാത്വികം എന്താണെന്ന് പറഞ്ഞു. കർത്താവിനെയും കുറിച്ച് പറഞ്ഞു. ഇതെന്താ ഇങ്ങനെ പറയണേന്നറിയാമോ? നമ്മൾ ഇങ്ങനത്തെ കർത്താവണം, ഈ സാത്വികനാകണം, നമ്മളുടെ കർത്തൃഭാവം സാത്വികമാവണം. അങ്ങനത്തെ നോക്കൂ, കേട്ട് പഠിക്കൂ, ഗ്രഹിക്കൂ, എന്നിട്ട് അതുപോലെയായി ചിന്തിക്കൂ. പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ചെയ്യാവേ എത്തി ബുദ്ധി സാ പാർത്ഥ സാത്വികീ. വളരെ വ്യക്തമായിട്ട് പറയുക, പ്രവൃത്തി എന്താ, നിവൃത്തി എന്താന്ന്, കാര്യമെന്താ, അകാര്യമെന്താ, ഭയമെന്താ, അഭയമെന്താ, ബന്ധമെന്താ, മോക്ഷമെന്താ, ഇതൊക്കെ വളരെ വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ബുദ്ധിയുണ്ടല്ലോ, അതാണ് സാത്വികം. സാത്വിക ബുദ്ധി. ഇവിടെ നമ്മുടെ ലോകത്തിൽ പലരും ബുദ്ധിമാന്മാരുണ്ട്. സുപ്രീം കോടതിയിൽ പോയാൽ ചില പ്രത്യേക അപ്പിയറൻസ് വേണ്ടി വക്കീൽമാരെ എത്രയാ ചാർജ് ചെയ്യണത്? ലക്ഷക്കണക്കിന് ഉറപ്പിക്കുക. അപ്പോൾ എന്താണ് ഈ ബുദ്ധി എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ പറയുന്നു, പ്രവൃത്തി എന്താ, നിവൃത്തി എന്താന്ന് മനസ്സിലാക്കണം. ഈ പ്രവൃത്തി നിവൃത്തി എന്ന് പറയുന്നത് രണ്ട് അധ്യാത്മ പ്രത്യയങ്ങളോ സങ്കല്പങ്ങളോ ആണ്. പ്രവൃത്തി നിവൃത്തി. ഈ ലോകത്തിൽ, ഭൗതിക ലോകത്തിൽ ബാഹ്യ താത്പര്യങ്ങളോടുകൂടി അത് നമുക്ക് നൽകുന്ന സുഖഭോഗങ്ങൾ അനുഭവിക്കണം എന്ന് കണക്കാക്കി ആഡംബരപ്രിയന്മാരായി കഴിയുന്നതാണ് പ്രവൃത്തി. അതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. നിവൃത്തി എന്ന് പറയണതോ, അതിലുള്ള താല്പര്യങ്ങളൊക്കെ വെട്ടിച്ചുരുക്കി ഇത് നശ്വരമാണെന്ന് മനസ്സിലാക്കി പുറമേയുള്ള സുഖങ്ങളോ സന്തോഷങ്ങളോ വേണ്ട, നമുക്ക് സന്തോഷവും സുഖവും ജനിപ്പിക്കുന്നത് തൻ്റെ മനസ്സാണ്. അപ്പോൾ മനസ്സ് സ്വമേധയാ തന്നിൽ നിന്ന് തന്നെ ആത്മതൃപ്തി കടഞ്ഞെടുത്ത് തരട്ടെ എന്ന് പറഞ്ഞ് അന്തർമുഖരായി ജീവിക്കുന്നതാണ് നിവൃത്തി മാർഗം. അപ്പോൾ പ്രവൃത്തി മാർഗം എന്നൊന്ന്, നിവൃത്തി മാർഗം എന്നൊന്ന്. നചികേതസ് യമനോട് ചെന്ന് പറഞ്ഞതെന്താ? യമൻ പറഞ്ഞതെന്താ? ഞാൻ അനവധി സുഖഭോഗങ്ങൾക്കുള്ള സാമഗ്രികളും കന്നികളും ഒക്കെ തരാം, അത് എടുത്തോളൂ, എന്നോട് ചോദിക്കരുത് അധ്യാത്മം എന്ന് പറഞ്ഞു. എനിക്കത് വേണ്ട, അധ്യാത്മം തന്നെ വേണ്ടു, അത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നിവൃത്തിയിലുള്ള താല്പര്യമായിരുന്നു നചികേതസ്സിന്, പ്രവൃത്തിയിലല്ല. അതുമാതിരി കാര്യാകാര്യേ ഭയാഭയേ, എന്താണ് കാര്യം, എന്താണ് അകാര്യം, ഭയമെന്ത്, അഭയമെന്ത്. നമ്മളെ ഇന്ദ്രിയങ്ങളെ കാർന്നു തീർന്ന് സ്വതവേ നശ്വരമായ ശരീരത്തെ കൂടുതൽ നശ്വരമാക്കി തീർക്കുന്നതായ ഈ ലോക സുഖഭോഗങ്ങളാണോ വാസ്തവത്തിൽ ഭയാനകം, അതോ അധ്യാത്മത്തിൽ പോകുന്ന സമയത്തോ ഭയം? ഏതാണ് ഭയങ്കരം? ഭയങ്കരം എന്ന് പറയുന്നത് ഈ നശ്വര ലോകത്തിൽ ഇന്ദ്രിയപ്രിയന്മാരായി ജീവിക്കുന്നതാണ് ഭയങ്കരം. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതോ എപ്പോഴും നിർഭയമായിട്ടുള്ള ഒരു മാർഗമാണ്. ചിലരൊക്കെ ധ്യാനിക്കുമ്പോൾ ആ ധ്യാനത്തിൽ ചില അനുഭവം ഉണ്ടാവും. ഒരാൾ എന്നോട് പറയാം, എൻ്റെ ദേഹം നല്ലാതെ വരച്ചു തുടങ്ങി, കുലുക്കി തുടങ്ങി, അപ്പോൾ എനിക്ക് പേടിയായി, ഞാൻ ധ്യാനിക്കുന്നത് നിർത്തിയിരുന്നു. എത്ര വിശേഷപ്പെട്ട ഒരു അനുഭവമാണെന്നറിയോ, സ്വയം വൈബ്രേഷൻ ശരീരത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. ഒരു എക്സ്റ്റസിയും ഒരു എക്സിലറേഷനുമാണത്, തന്നെത്താനെ വരുന്നു. അത് വിശേഷം, അത് കണ്ട് പേടിച്ചിട്ട് ധ്യാനം നിർത്തി. അപ്പോൾ അവർക്ക് ഏതാ ഭയം? ഗൗഡപാദകാരികയിൽ ഗൗഡപാദൻ പറയുന്നു, യോഗിനോ ബിഭ്യതി ഹ്യസ്മാത് അഭയേ ഭയദർശിനഹാന്ന്.
ഈ യോഗാഭ്യാസം എന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടരുണ്ടല്ലോ, അവർ ഈ ധ്യാനിക്കാൻ പുറപ്പെട്ട് തൻ്റെ ഉള്ളിലുള്ള ചിന്തകളടക്കം എല്ലാം വിലയം പ്രാപിച്ച് എല്ലാറ്റിൻ്റെയും മൂലപ്പൊരുളായ ആ ആത്മകോശത്തിൽ എത്തിച്ചേരണു എന്ന് പറയുമ്പോൾ, അയ്യോ എല്ലാം പോയി, ഞാനും പോയില്ലോ എന്ന് വിചാരിച്ച് പേടിക്കുക അത്ര. വാസ്തവത്തിൽ നിർഭയമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്, അതിലവർ അഭയം കാണുന്നു, യോഗിനാ. അപ്പോൾ ഭയമെന്താ അഭയമെന്താന്ന് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുപോലെ ബന്ധമെന്ത് മോക്ഷമെന്ത്, എന്താണ് ബന്ധനം എന്താണ് മോക്ഷം. മോക്ഷം മോക്ഷം എന്ന് പറയുന്നത് എന്ത് പ്രവൃത്തിയും നമ്മൾക്ക് ചെയ്യാൻ പറ്റണം, ആ പ്രവൃത്തിയിൽ സംഘമുണ്ടാവരുത്, പ്രവർത്തിച്ചതുകൊണ്ട് ബന്ധനം എന്നൊരു തോന്നലേ നമ്മുടെ മനസ്സിലരുത്, അതാണ് ശരിയായിട്ടുള്ളത്. അല്ലാതെ എല്ലാം വിട്ട് ഓടിച്ചെന്ന് കാട്ടിൽ കഴിഞ്ഞു കൂടുതലല്ല. ബന്ധം മോക്ഷം ചെയ്യാവേത്തി. ശ്രീരാമന് വസിഷ്ഠർ രാമന് 16 വയസ്സുള്ളപ്പോഴാണ് ഉപദേശിച്ചത്. ഉപദേശിച്ച് 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 അവസാനം സിംഹാസനത്തിൽ ഇരിക്കണം 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 ഭരിക്കണം, അവിടെ എന്തു തന്നെ വന്നാലും ആ രാജബുദ്ധിക്ക് ഉചിതമായ തരത്തിൽ വേണം പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞിട്ടല്ലേ ശ്രീരാമൻ രാജ്യം പുല്ലുപോലെ ഉപേക്ഷിച്ച് 14 കൊല്ലം താമസിച്ചത്, വനവാസത്തിൽ കഴിഞ്ഞത്. അതുപോലെ സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും ഉപേക്ഷിച്ചുല്ലോ. അപ്പോൾ ഈ മാർഗം വളരെ വിശേഷപ്പെട്ട ഒരു മാർഗമാണ്. ബന്ധമെന്ത് മോക്ഷമെന്ത് എന്ന് രണ്ടും മനസ്സിലാവണില്ല. ബുദ്ധിസാ പാർത്ഥ സാത്വികി, അത് വേണ്ടതുപോലെ വെളിപ്പെടുത്തി തരുന്ന ബുദ്ധിയാണ് സാത്വിക ബുദ്ധി. അപ്പൊ സാത്വിക ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് ഈ തത്വവിചാരം ചെയ്യുന്ന ബുദ്ധിയാണ്. അതാണ് ഈ ശാസ്ത്രചിന്തന സത്സംഗം ഇതിൻ്റെ ഒക്കെ ആവശ്യം വരുന്നത്. എന്താണ് ബന്ധനം, ആർക്കാണ് ബന്ധനം, എത്ര പേരാ ഇവിടെ വന്ന്, ഞാൻ പറയും ആർക്കാണ് ബന്ധനം, നിങ്ങളുടെ മനസ്സിനും ബുദ്ധിക്കും. ഈശ്വരന് ബന്ധനമില്ല, ജീവനും ബന്ധനമില്ല, ആത്മാവിന് ബന്ധനമില്ല, പിന്നെ ബന്ധനം എവിടെയാ? ബന്ധനം എന്ന് പറയുന്ന പ്രതീതി മനസ്സിലും ബുദ്ധിയിലുമാണ്. അവിടെ ആ മനസ്സിൽ ആ ബുദ്ധിയിലുമാണ് ആശയത്തെളിച്ചം വരുന്നത്. എന്തിനെക്കുറിച്ച് നിങ്ങൾ ജീവാത്മാന്ന് പറയുന്നുവോ അതേ വസ്തുവിനെ കുറിച്ചാണ് പരമാത്മാന്നും പറയണത്. ജീവിക്കണു എന്ന് മനസ്സിലാവുമ്പോൾ അത് ജീവാത്മാവായി. ജീവിതം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ജന്മത്തിനും മരണത്തിനും ഇടയ്ക്കിലാണ്. ഈ ആത്മാ ശരീരമേ അല്ല, അത് വിലക്ഷണമാണെന്ന് വരുമ്പോൾ അതിന് ജീവിതത്തിൻ്റെ ചോദ്യം വരുന്നുണ്ടോ? ഇങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം, അതാണ് ആവശ്യം. അപ്പോൾ പ്രവൃത്തി എന്ത്, നിവൃത്തി എന്ത്, കാര്യമെന്ത്, അകാര്യമെന്ത്, ഭയമെന്ത്, അഭയമെന്ത്, ബന്ധമെന്ത്, മോക്ഷമെന്ത് എന്നിങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധിയാണ് സാത്വികം. അപ്പോൾ സാത്വിക ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി എന്തു വേണം? മനുഷ്യർ കൂടുതൽ കൂടുതൽ വിചിന്തനം ചെയ്യുന്നത്, ആ വിചിന്തനം ചെയ്യുന്നതാവണം അവരുടെ നിഷ്ഠ, അവരുടെ സാധന. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? കൂടുതൽ കൂടുതൽ ക്ഷേത്രത്തിൽ പോവും, കൂടുതൽ കൂടുതൽ പൂജ ചെയ്യും, കൂടുതൽ കൂടുതൽ കുളിക്കും. ഇതാ അങ്ങനെയൊക്കെയാണ്, ഇതങ്ങനെയല്ല. കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്ത് ആലോചിച്ച് ആലോചിച്ച് അത് മനസ്സിലാക്കി ഗ്രഹിക്കാൻ നോക്കും. അപ്പം ഗ്രഹിക്കാൻ നോക്കുമ്പോൾ അവരുടെ ബുദ്ധിയാണ് അവിടെ വ്യാപരിക്കുന്നത്. ഇവിടെ വ്യാപരിക്കുന്നതോ ദേഹവും ദേഹാംഗങ്ങളുമാണ്. പറയൂ, ഏതിനാ വില കൂടുതലത്? ധൃത്യായയാധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയാഹ യോഗേന അവ്യഭിചാരിണ്യ ധൃതിസ്സാപാർത്ഥ സാത്വികീ. നമ്മുടെ ബുദ്ധിയും മനസ്സും അല്ലാതെ ഒരു ഘടകമുണ്ട് നമുക്ക്, അതിനെയാണ് ധൃതി ധൃതി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പാശ്ചാത്യ ചിന്തയിൽ ഒരു അനാലിസിസോ ചർച്ചയോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾക്ക് വ്യക്തമായിട്ടൊരു വാക്ക് തന്നെയുണ്ട്, ധൃതിന്. ബുദ്ധിയല്ല, ധൃതി ധൃതി. നമ്മുടെ കുട്ടികളെയൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. എന്ത്, നോക്കൂ, നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കണു, ബുദ്ധി കൊണ്ട് ആലോചിക്കണു. അതേമാതിരി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്കൊരു ഇച്ഛാശക്തി എന്നൊന്നുണ്ട്, അത് പ്രയോഗിക്കാൻ നിങ്ങൾ പഠിക്കണം. നേരം വൈകി എഴുന്നേൽക്കുന്ന കുറേ കൂട്ടരുണ്ട്. ചില കുട്ടികളൊക്കെ പറയും എനിക്ക് നേരത്തെ എണീക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറയും എപ്പോഴാണ് കിടക്കുകയെന്ന്, കിടക്കണത് നേരം വൈകിട്ടാണ്, അപ്പം പിന്നെ എങ്ങനെയാണ് നേരത്തെ എണീക്കാൻ പറ്റുക? അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു അരമണിക്കൂർ മുമ്പ് അലാം വെച്ച് എണീക്കാൻ തുടങ്ങും. ആദ്യമായിട്ട് 15 മിനിറ്റ് മുമ്പിൽ വയ്ക്കൂ, എണീക്കൂ, ഒരാഴ്ച കഴിയട്ടെ, 10 ദിവസം കഴിയട്ടെ, എന്നിട്ട് അരമണിക്കൂറാക്കും അത്.
ആദ്യം ഒരു 10 ദിവസം കഴിയട്ടെ, പിന്നെ ഒരു 3/4 മണിക്കൂർ മുൻപിൽ അലാറം വെച്ച് എണീക്കും, വേണമെങ്കിൽ 1 മാസം കഴിഞ്ഞോട്ടെ. അങ്ങനെ മുൻപിൽ മുൻപിലാക്കി കൊണ്ടുവന്ന് 2 മണിക്ക് കിടന്ന് ഉറങ്ങുന്നവർക്ക് 12 മണി 11 മണിക്ക് കിടന്നുറങ്ങാറാവും. അതാണ് ഈ ധൃതി എന്ന് പറയുന്ന ഘടകം, ഇച്ഛാശക്തി. നടക്കാനേ പോവാത്തൊരാളോട് പറയുകയാണ്, ഡോ 1 കിലോമീറ്റർ നടക്കുക, 1 കിലോമീറ്റർ നടക്കണം, പിറ്റേ ദിവസവും നടക്കണം, ആ സമയം വന്ന് നടന്നേ തീരുമെന്നൊരു ഉറപ്പ് വേണം. അങ്ങനെ ഓരോരോ കാര്യത്തിലും നിങ്ങൾ ധൃതി പ്രയോഗിച്ച് നോക്കൂ. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിച്ചോ അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ധൃതി എന്നുള്ള വാക്ക്, അപ്പോൾ ധൃത്യയയാ ധാരയതേ മനഃ പ്രാണേന്ദ്രിയക്രിയാഹ യോഗേന അവ്യഭിചാരിണ്യ ധൃതിസ പാർത്ഥ സാത്വികി. ഈ പറഞ്ഞതിലൊക്കെ ശരീരം ശാരീരികം അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഈ ഇച്ഛാശക്തി പ്രയോഗിക്കുന്നത്. ഇവിടെ എന്താ പറയണത് കൃഷ്ണൻ? ധൃത്യായയാധാരയതേ, നമ്മുടെ ഇച്ഛാശക്തി നമ്മുടെ വില്ല് ഉപയോഗിച്ച് എന്തു വേണം? മനഃ പ്രാണേന്ദ്രിയക്രിയാ ധാരയതേയാ. മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയം, ഈ 3 എണ്ണത്തിൻ്റെയും പ്രവൃത്തികളെ നമുക്ക് സന്ധാരണം ചെയ്ത് നിർത്താൻ പറ്റണം. മനസ്സിൻ്റെ പ്രവർത്തനമാണ് വിചിന്തനം, പ്രാണൻ്റെ പ്രവർത്തനമാണ് എന്ത്? അകത്തും പുറത്തുമൊക്കെ പോയി വ്യാപരിക്കൽ. സ്വതവേ നമ്മുടെ പ്രാണൻ അതിൻ്റെ ഇഷ്ടപ്രകാരം സഞ്ചരിക്കുക, നമ്മളതിൽ ഇടപെടണേയില്ല. ഒരു ദിവസം എത്ര ശ്വാസം വലിച്ചു, എപ്പോഴൊക്കെ വലിച്ചു, ഏത് മൂക്ക് കൂടിയാണ് വലിക്കുന്നത് പോണത് ആരും ശ്രദ്ധിക്കാറില്ല. 3/3 നാഴിക കഴിഞ്ഞാൽ ഇടത് വലത് വലത് ഇടത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിനെ ഇടതേ മൂക്ക് കൂടി പോകുന്നതിനെ വലുതാക്കാനും മറിച്ചാക്കാനുമുള്ള ചില അഭ്യാസങ്ങളും ഉണ്ട് നമുക്ക്. ഇങ്ങോട്ട് തിരിഞ്ഞ് കടന്നാൽ, അങ്ങോട്ട് തിരിഞ്ഞ് കടന്നാൽ അത് മാറും. അതിനും അതൊരു ശാസ്ത്രമാണ്. അപ്പോൾ ഏത് ധൃതി കൊണ്ടാണോ മനസ്സിൻ്റെയും പ്രാണൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തികൾ നമ്മൾക്ക് നിയന്ത്രിതമാകുന്നത്, അതിനുപയോഗിക്കുന്ന ശക്തി എന്താ? അവ്യഭിചാരിണ്യാ യോഗേന, വ്യഭിചരിക്കാത്ത യോഗാഭ്യാസം കൊണ്ട്. ഇവിടെ യോഗാഭ്യാസം എന്ന് പറയുമ്പോൾ ആസനവും പ്രാണായാമവും മുദ്രകളൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, ആത്മയോഗമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെറുപ്പം മുതൽക്ക് കുട്ടികളെ ഒരിടത്ത് ഇരുത്തി നാമം ജപിപ്പിക്കാറുണ്ട്. ഇരുത്തി ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരുന്ന് അവർ ജപിക്കും. അതൊരു വലിയ ട്രെയിനിങ്ങാണ്. ഒന്നാമത് ഓടി നടക്കുന്ന കുട്ടികളോട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞാൽ അവരിയ്ക്കില്ല, അങ്ങനെ ഇങ്ങനെ ആയിത്തുറക്കും. അപ്പോൾ അവരോട് ഇരുന്ന് നാമജപിക്കാൻ പറയുക. ചില കുട്ടികളുണ്ട് അമ്മയുടെ കൂടെ വന്ന് ഇരുന്ന് ഇരിപ്പ് ഇരുന്ന് കേൾക്കും, അനങ്ങില്ല. ഈ ആശ്രമത്തിൽ ചില കുട്ടികളൊക്കെ അങ്ങനെ വരാറുണ്ട്. അതിശയം തോന്നും ആ കുട്ടികൾക്ക്. അമ്മ നമസ്കരിക്കുമ്പോൾ കൂടുതൽ കണ്ടിട്ട് തന്നെ നമസ്കരിക്കും. പിന്നെ ചില കുട്ടികൾക്ക് ഒന്നും അറിയില്ല, അത് അമ്മമാരുടെ ദൂഷ്യമാണ്. അവരെ പഠിപ്പിക്കണം. ഒന്നുമില്ല, ശരീരം ഒന്ന് വിളച്ചു, തലയൊന്ന് താഴ്ത്തി, എത്ര വിശേഷം. ബ്രെയിനാണ് രക്തസഞ്ചാരത്താൽ കഴുകപ്പെടുന്നത്, ഒരു കുളി സംഭവിക്കുക ബുദ്ധിക്ക്. കാലത്തെണീട്ട് ഒരു 10 തവണ നമസ്കരിച്ച് വായിക്കാൻ തുടങ്ങും, നിങ്ങൾക്ക് വായിച്ചത് വേഗം മനസ്സിലാവും. നിവർന്നങ്ങള് നമസ്കരിച്ചാൽ പുറംവേദന ഉണ്ടാവില്ല. എത്ര സ്ത്രീകളാ പുറംവേദന, അവരൊരു 12 നമസ്കാരം നമസ്കരിക്കട്ടെ പ്രതിദിനം, അവർക്ക് വേദന ഉണ്ടാവില്ല പുറംവേദന. മനഃപ്രാണേന്ദ്രിയക്രിയാഹ, അതുമായി മനസ്സിൻ്റെ ക്രിയകൾ, മനസ്സിൻ്റെ ക്രിയകൾ എങ്ങനെയാണ് പിടിച്ചു നിർത്തുക? അതിനാണ് ഈ മന്ത്രവും ജപവും, മന്ത്രവും ജപവും, മന്ത്രവും ജപവും. ജപം എന്ന് പറയുമ്പോൾ സ്തോത്രങ്ങളോ നാമങ്ങളോ ഇങ്ങനെ ഉറക്കെ ജപിക്കണതോ അതല്ല, മനസ്സുകൊണ്ടുള്ള ജപം. ഏതെങ്കിലും ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ നാമം എടുത്ത് ഉള്ളിലിങ്ങനെ ജപിച്ചു തുടങ്ങും. അത് ജപിക്കുമ്പോൾ നിർത്തി ജപിക്കാൻ സാധിച്ച നിങ്ങളുടെ മനസ്സാണ് നിയതമാവുന്നത്, നിയന്ത്രിതമാവുന്നത്. അപ്പോൾ മനസ്സിൻ്റെ പ്രാണായാമം, പതുക്കെ പ്രാണനെടുക്കുക, ശ്വാസമെടുക്കുക, പതുക്കെ വിടുക, ഉള്ളിൽ പിടിച്ചു നിർത്തുക, പുറത്തങ്ങോട്ട് തള്ളിക്കളഞ്ഞ് അകത്തേക്ക് കടത്താകെ ആക്കി തീർക്കുക മൂക്ക് തൊടാതെ, ഇതൊക്കെ പ്രാണൻ്റെ ചില എക്സസൈസസാണ്. ഇന്ദ്രിയക്രിയാഹ, പിന്നെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്നതും ചെയ്യാത്തതുമായിട്ടുള്ള പ്രവൃത്തികൾ. ഇപ്പം ഈ 4-5 മണിക്കൂർ നടക്കുക എന്ന് പറഞ്ഞില്ലേ, അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടി എത്ര സ്റ്റെപ്പ് വേണമെന്നാണ് ഇപ്പോൾ പറയണേ. ഡോക്ടർമാർ വലിയ വലിയ റിസർച്ച് നടത്തി, 10,000 തവണയെങ്കിലും നമ്മുടെ കാല്
ഇങ്ങനെ ഇങ്ങനെ ഒരു തവണ നടക്കണം എന്ന്. 10,000 സ്റ്റെപ്പ് വേണത്ര, 10,000. ഞാൻ കുറച്ച് നേരം നടക്കുന്ന ആളാണ്, അരമണിക്കൂർ. ആ നടക്കുന്ന സ്ഥലമൊക്കെ എണ്ണി നോക്കി നോക്കി ഒക്കമ്പാഴ കൂടി നോക്കിയപ്പോൾ 6,000 കഷ്ടിച്ചെത്തുന്നുണ്ട്. ഞാൻ പുറത്ത് പോകണില്ലല്ലോ, ആശ്രമത്തിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഒരു 6,000-7,000 വരെ എനിക്ക്, പിന്നെ അല്ലറ ചില്ലറ നടക്കുന്നത് ഞാൻ കൂട്ടിയിട്ടില്ല. എനിക്ക് കണക്കാക്കാവുന്ന തരത്തിൽ കണക്കാക്കി നോക്കിയപ്പോൾ ഒരു 6,000-6,500 സ്റ്റെപ്പ് വരെ എടുക്കുന്നുണ്ട്. 10,000 ഒന്നും ആവണില്ല, അതിന് 3,500 കൂടി കൂടുതൽ വേണ്ടേ? എന്താ വേണ്ടതെന്ന് അറിയില്ല. ഒരു അരമണിക്കൂറിലേറെ ഞാൻ നടക്കാറില്ല. ചിലപ്പോൾ തിരക്ക് വരുമ്പോൾ അത് അരമണിക്കൂറും കുറയും. ഈ എഴുത്ത് പണി ഉണ്ടല്ലോ, ഈ എഴുത്ത് വളരെയധികം മനസ്സിനെ കവർന്ന് തിന്നുന്നതാ. കാലത്ത് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നി എന്തെങ്കിലും എഴുതിക്കൊണ്ടിരുന്ന അന്നത്തെ നടത്തം നിർത്തി എഴുതാൻ പോകും. അപ്പോൾ എഴുതി കഴിയുമ്പോൾ എഴുത്തിലാവുമ്പോൾ അതിൽ ജ്വരമായി, അതിലങ്ങോട്ട് ഇൻവോൾവ്മെൻ്റ് വന്നു. അപ്പോൾ അതിൻ്റെ അതങ്ങനെ മാറ്റിയിട്ട് പിന്നെയാണ് നടക്കാൻ പോകുക. അത് ചിലപ്പോൾ അത് റേഷൻ്റെ ആവാറുണ്ട്. അപ്പോൾ ഇത് ധൃതി സമ്പാദിക്കാനുള്ളൊരു വഴിയാണ്. യോഗേന അവ്യഭിചാരിണ്യ, ഇവിടെ മനസ്സും ബുദ്ധിയും മാത്രം പ്രയോഗിച്ചാണ് ഈ ഇച്ഛാശക്തി വളർത്തിയെടുക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ അലാം വെച്ച് അലാം വെച്ച് മുൻകൂട്ടി മുൻകൂട്ടി വെച്ചിട്ട് ഹാബിറ്റ് തന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്ന് സാധിക്കും. സാധിക്കണം. ധൃത്യായ യാധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയാ യോഗേന അവ്യഭിചാരിണ്യ. ആ പദപ്രയോഗം വളരെ വിശേഷമാണ്. അവ്യഭിചാരിണ്യ യോഗേന, അതിലൊരു വ്യതിചലനം വരാതെ നമുക്ക് നടത്താൻ പറ്റണം. ധൃതിസാ പാർത്ഥ സാത്വികി, അങ്ങനെയുള്ള ധൃതിയാണ് സാത്വിക ധൃതി. ഒരു കാര്യം ശരിയല്ല, എന്താ ഈ വാക്കിനർത്ഥം? ശരിയല്ല, തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ഉപദ്രവകരമാണ്, അതുകൊണ്ട് ദോഷം വരാം, നമുക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ അറിവ് മാത്രം പോരെ അത് നിർത്താൻ, ആ അറിവ് മാത്രം പോരെ പിന്നെ ഇതിനെ വേറെ. അപ്പം നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും അറിവിന് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ശരിയല്ലേ, വേണ്ട, ശരിയാണോ, ആയിക്കളയാം, ഇത്രയേ ഉള്ളൂ, അങ്ങനെ ആയിത്തീരും. ധൃത്യായ യാധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയാ യോഗേന അവ്യഭിചാരിണ്യ ധൃതിസാ പാർത്ഥ സാത്വികി സുഖം ത്വിദാനീം ത്രിവിധം ശൃണുമേ ഭരതർഷഭ അഭ്യാസാദ് രമതേയത്ര ദുഃഖാന്തം ച നിഗച്ഛതി. എത്ര വിശേഷപ്പെട്ട അനാലിസിസാ. ഐ എം സംടൈംസ് വണ്ടറിങ്, വി ഓൾവേസ് ലുക്ക് ടുവേർഡ്സ് ദ വെസ്റ്റ്. വെൻ ഈസ് ദ വെസ്റ്റേൺ ഹെമിസ്ഫിയർ ഗോയിങ് ടു അപ്രീഷിയേറ്റ് this kind of a psycho-intellectual analysis of the human personality and the potentials and possibilities this wonderful process reveals and masters. നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും, മനസ്സിൻ്റെയും ബുദ്ധിയുടെയും മുൻപിലുള്ള കഴിവുകൾ, പ്രഭാവങ്ങൾ, മഹിമകൾ, മേന്മകൾ, നേട്ടങ്ങൾ, മികവുകൾ, ഇതൊക്കെ എത്രയാണ് എന്നുള്ളത് ഇത്ര വ്യക്തമായിട്ട് പറയുന്ന ഏതെങ്കിലും ശാസ്ത്രമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഭാവത്തിൽ ആരും ഞങ്ങൾ ചിന്തിക്കാറില്ല. സുഖം ത്വിദാനീം ത്രിവിധം ശൃണുമേ ഭരതർഷഭ. അല്ലേ ഭരതശ്രേഷ്ഠ, ഈ സുഖം സുഖം എന്ന് പറയുന്നുണ്ടല്ലോ, അത് മൂന്ന് തരത്തിലാണ്. മൂന്ന് തരത്തിലുള്ള സുഖമാണ്: സാത്വികം, രാജസം, താമസം. ഞാൻ പറഞ്ഞുതരാം, കേട്ടോളൂ. അഭ്യാസാദ്രമതേയത്ര ദുഃഖാന്തം ച നിഗച്ഛതി. അഭ്യാസാദ്രമതേയത്ര, ഞാൻ ഈ പറഞ്ഞത് തന്ന് പറഞ്ഞത് കേട്ട് എന്തു വേണം? ഇത് അഭ്യാസം ചെയ്യണം, പരിശീലിക്കണം. ആ പരിശീലനം കൊണ്ടാണ് ഇതിൽ ആരമണം നമുക്ക് കിട്ടുക. മാത്രമല്ല, ദുഃഖാന്തം ച നിഗച്ഛതി, പിന്നെ ജീവിതത്തിൽ ദുഃഖം എന്നൊന്നും ഉണ്ടാവില്ല. എന്തിനെക്കുറിച്ച് ദുഃഖിക്കാനാ? ഈ പ്രപഞ്ചത്തിന് ഒരു വ്യവസ്ഥയുണ്ട്, അത് സങ്കീർണമാണ്. ആ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ഇവിടെ സർവകാര്യങ്ങളും നടക്കുന്നത്. ആ വ്യവസ്ഥയെ ലംഘിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പം നമ്മളൊരു ദുരന്തം അനുഭവിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് പുതിയതാണെന്ന് വിചാരിക്കരുത്, ഇനിയും ഉണ്ടാവും ഇത് ഒരു കാലത്ത്.
സ്വാഭാവികമാണ് ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ചില പ്രദേശത്തിലുള്ളവർക്ക് കൂടുതലാണ്. അമേരിക്കയിൽ ഇവിടുന്ന് പോയി താമസം ഉറപ്പിച്ചു അമേരിക്കക്കാരിയെ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം പറയുകയാണ്, ന്യൂയോർക്കിലാണ് താമസം, ഇവിടെ വിൻ്റർ സഹിക്കുവയ്യ, തീരെ വയ്യാൻ്റെ ആയിട്ട് ഇപ്പം ഞാൻ ഫ്ലോറിഡയ്ക്ക് മാറ്റിയിരിക്കുകയാണ് എൻ്റെ താമസം എന്ന്. അപ്പം ന്യൂയോർക്കിൽ തണുപ്പ് കൂടുതലാണ്, വിൻ്റർ നല്ല വിൻ്ററാണ്. അപ്പം നിവൃത്തിയില്ലാതെ അവർ എന്ത് ചെയ്തിരിക്കുന്നു, ഫ്ലോറിഡയ്ക്ക് പോയിരിക്കുന്നു, ഇവിടുത്തെ വീടും കൂടിയൊക്കെ വിറ്റ് അവിടെ മേടിച്ചിരിക്കുക. അപ്പം നമ്മുടെ ഈ ഭൂപ്രദേശത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം. അതിന് പഠിച്ചോളുക, വശാക്കിക്കോളുക. അപ്പം മൂന്ന് വിധത്തിലാണ് സുഖം. അതിലെ സാത്വികമായിരിക്കുന്ന സുഖം ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ടാണ് ദുഃഖം എന്നേക്കുമായി ക്ഷമിക്കുക. സുഖം ധാരാളം അനുഭവപ്പെടും. സുഖത്തിൻ്റെ പ്രഭവസ്ഥാനം ഉദ്ഭവസ്ഥാനം മനസ്സാണ്. മനസ്സ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ആ മനസ്സിനെ വെച്ചുകൊണ്ട് സുഖം കിട്ടുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു തകരാറാണ്. മനസ്സുണ്ടോ, അത് സുഖത്തിൻ്റെ ഉറവിടമാണ്. അപ്പം മനസ്സിനോട് പറയണം, നീ ഈ ബാഹ്യവസ്തുക്കളുടെ പിന്നാലെ പോയി കുറേശ്ശെ കുറേശ്ശെ സുഖം തേടിപ്പിടിക്കുന്നതിന് പകരം നിന്നിൽ സ്വന്തമായി സുഖം എപ്പോഴും എന്നേക്കുമായി ഉണ്ടാക്കാൻ പരിശ്രമിക്കൂ എന്ന് പറഞ്ഞാൽ അതാണ് അധ്യാത്മസുഖം. എന്നിട്ട് പറയണു, എത്തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം. എത്തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം എത്തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം. സാത്വിക സുഖത്തിൻ്റെ ലക്ഷണം എന്താണെന്നറിയോ, ആദ്യം അത് വിഷം പോലെ ഇരിക്കുമത്രേ. പരിണാമേ അമൃതോപമം, ആദ്യകാലത്ത് വിഷമായി തോന്നിയാലും കുറേ കഴിഞ്ഞാൽ അമൃത് തുല്യമായത്. തുടക്കത്തിൽ എന്തായി ആദ്യം വിഷം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാളോട് നേരത്തെ എണീക്കാൻ പറഞ്ഞു, രണ്ട് മണിക്കാരനോട് 11 മണിയാക്കാൻ പറഞ്ഞു, 2, 1, 12, 11 രണ്ട് മൂന്ന് മണിക്കൂർ പുറത്തേക്ക് വരണമല്ലോ, ഒരാം വഹിക്കാൻ എണീക്കൂ, അയാൾക്കത് വിഷമം തോന്നും. ആ വിഷമമൊക്കെ മാറി ഇങ്ങനെ ചെയ്തുല്ലോ എന്നൊരു സന്തോഷം തോന്നിത്തുള്ളൂ. അപ്പോൾ ആദ്യം സാധാരണ പറയാറുണ്ട്, പ്രാതഃകാലേ ഋണാദാനേന്ന്. കാലത്തെണീറ്റ് കുളിക്കുമ്പോൾ പ്രാതസ്നാനേ, കാലത്തെണീറ്റ് കുളിക്കുമ്പോൾ ഇത്തിരി വിഷമം തന്നെയാണ്. മേടിച്ച കാശ് കൊടുക്കുമ്പോൾ കൊടുക്കണമല്ലോ എന്നൊരു വിഷമം, കൊടുത്തു കഴിഞ്ഞാലോ പൊല്ലാപ്പില്ല, സന്തോഷമായി. അതുപോലെ ഈ വക കാര്യങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഇത്തിരി വിഷമം തോന്നും. വിഷമിവ പരിണാമേ അമൃതോപമം, അത് ചെയ്ത് പരിശീലിച്ച് നന്നായി അങ്ങോട്ട് ആയിക്കഴിഞ്ഞാലോ അമൃതിന് തുല്യമായി അമൃതോപമം. അപ്പം സാത്വിക സുഖമാണെങ്കിൽ ആദ്യം കുറച്ച് വിഷമം. നല്ല നല്ല അഭ്യാസങ്ങൾ ചെയ്യാൻ പുറപ്പെടുമ്പോൾ വിഷമം തോന്നും. അത് ചെയ്ത് ചെയ്ത് പരിശീലമായി നമുക്ക് സ്വായത്തമായി എന്നുണ്ടെങ്കിലോ, അയ്യോ അതില്ലാതെ ഇരിക്കാൻ പിന്നെ പറ്റില്ല.